ഹായ് മക്കളെ നമസ്കാരം എല്ലാവരും ടീച്ചർക്ക് നമസ്കാരം പറഞ്ഞേ ആ നമസ്കാരം എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ ഉത്സവ കാഴ്ചയൊക്കെ കണ്ട് വളരെ സന്തോഷത്തിലിരിക്കുകയാണല്ലേ എല്ലാവരും ഉത്സവത്തിന് പോയോ അയ്യോ പോകാൻ കഴിഞ്ഞില്ലേ സാരമില്ല ഏട്ടോ നമുക്ക് അടുത്ത തവണ പോകാം ടീച്ചറെ ഇന്നൊരു കഥയായിട്ടാണ് വന്നിട്ടുള്ളത് ഉത്സവം കാണാൻ പോയ ഒരു കൂട്ടുകാരൻ്റെ കഥ ഞാൻ ഇന്ന് പറഞ്ഞു തരാം ആരാണ് ആ കൂട്ടുകാരൻ എന്നറിയണ്ടേ ഞാൻ ആ കൂട്ടുകാരനെ വിളിക്കട്ടെ ഇതാണ് ആ കൂട്ടുകാരൻ ഈ കൂട്ടുകാരനെ എല്ലാവർക്കും ഇഷ്ടമായോ ഈ കൂട്ടുകാരൻ്റെ പേരാണ് അപ്പു കൂട്ടുകാരനെ എല്ലാവർക്കും ഇഷ്ടമായോ മക്കൾക്കെല്ലാവർക്കും ചങ്ങാതിമാരില്ലേ ഇതുപോലെ അപ്പുവിനോണ്ട് ചങ്ങാതി അപ്പുവിൻ്റെ ആ ചെങ്ങാതിയെ കാണാൻ കൂടി വേണ്ടിയാ അപ്പു ഉത്സവത്തിന് പോകുന്നത് അപ്പുവിൻ്റെ ആ ചെങ്ങാതി ആരാണെന്ന് അറിയണ്ടേ ടീച്ചർ അത് ആരാണെന്ന് പറഞ്ഞു തരാം വലിയ തോണുപോലുള്ള നാലു കാലുകളുണ്ട് എത്ര കാലുകളാ നാലു കാലുകൾ പിന്നെ മുറം പോലെ വലിയ ചെവിയുണ്ട് ഏതുപോലുള്ള ചെവിയാ മക്കളെ മുല് വലിയ ചെവി പിന്നെ ചെറിയ രണ്ടു കണ്ണുകളുണ്ട് പിന്നെ എന്താ മക്കളെ ചെറിയ രണ്ടു കണ്ണുകളുണ്ട് പിന്നെ വലിയ തുമ്പിക്കൈയുണ്ട് പിന്നെ എന്താ മക്കളെ വലിയ തുമ്പിക്കൈയുണ്ട് ഇതാരാണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമല്ലേ ഇതാ ആരോ ഉത്തരം പറഞ്ഞല്ലോ ആ ശരിയാ ദാ ആന കണ്ടില്ലേ അപ്പുവിന്റെ കൂട്ടുകാരൻ്റെ ഈ പേരെന്താണെന്ന് അറിയണ്ടേ അപ്പുവിൻ്റെ കൂട്ടുകാരൻ്റെ പേരാണ് ചിന്നൻ മക്കൾക്ക് അപ്പുവിൻ്റെ കൂട്ടുകാരന് ഇഷ്ടമായോ അപ്പുവിൻ്റെ ആ കൂട്ടുകാരനെ കാണാൻ അപ്പു ഉത്സവപ്പറമ്പിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പു നടന്ന് നടന്ന് നളന്ന് പോകുമ്പോൾ വഴിയിൽ വലിയ തടിക്കഷണം എങ്ങനെ പോകും മക്കളെ എങ്ങനെ പോകും മക്കളൊന്നു പറഞ്ഞേ എങ്ങനെ ചാടിക്കടക്കണമെന്നോ എന്നാ മക്കളും അപ്പുവിൻ്റെ കൂടെ ചാടിക്കടക്കാൻ സഹായിക്കാമോ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എല്ലാവരും ഉയർന്ന് ചാടണം ദാ ഇങ്ങനെ അങ്ങനെയല്ല ഉയർന്ന് ചാടണം എന്നാലല്ലേ തടിക്കഷ്ണെ ചാടിക്കിടക്കാൻ പറ്റൂ ഉയർന്ന് ചാടണം കേട്ടോ ഇങ്ങനെ ആ എല്ലാവരും ചാടിയല്ലേ മെടുക്കർ അങ്ങനെ അപ്പുവിന് സന്തോഷമായി കേട്ടോ അപ്പു വീണ്ടും നടന്ന് 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 പോകുമ്പോൾ വഴിയിൽ വലിയ പുഴ എങ്ങനെ പോകും മക്കളെ മക്കൾ പറഞ്ഞ് എങ്ങനെ പോകും എങ്ങനെ പോകും മക്കളെ തോണിയിൽ കയറി പോകാമെന്നോ അപ്പു ഇവിടെ ചുറ്റും നോക്കി പക്ഷെ അവിടെ എങ്ങും തോണി കണ്ടില്ല പിന്നെ എങ്ങനെ പോകും മക്കളെ എങ്ങനെ നീന്തി കടക്കാമെന്നോ എന്നാ മക്കളും അപ്പുവിനെ നീന്താൻ സഹായിക്കാമോ എല്ലാവരും അപ്പുവിന്റെ കൂടെ നീന്തണം കേട്ടോ ഇങ്ങനെ ശക്തിയായി അങ്ങനെ അപ്പു അക്കരെ എത്തി മക്കളും അപ്പുവിനെ നീന്താൻ സഹായിച്ചില്ലേ അപ്പുവിന് ഒത്തിരി സന്തോഷമായി കേട്ടോ അപ്പു വീണ്ടും നടന്ന് 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 ഉത്സവപ്പറമ്പിലെത്തി ദാ അവിടെ എത്തുമ്പോൾ അപ്പുവിൻ്റെ ആ ചങ്ങാതിയെ ഒന്ന് കാണേണ്ടതുതന്നെയാ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി പഞ്ചവാദ്യങ്ങളൊക്കെയായി ഗമയിൽ അങ്ങനെ നിൽക്കുകയാ അപ്പു ചിന്നനോട് കുശലമൊക്കെ പറഞ്ഞ് ഉത്സവപ്പറമ്പിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാൻ തുടങ്ങി അവിടെ കുറേ ചന്തകളുണ്ടായിരുന്നു കളിപ്പാട്ടമുണ്ടായിരുന്നു ബലൂണുകളുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു അപ്പുവിനെ ബലൂൺ ഒത്തിരി ഇഷ്ടമാണ് അപ്പു ഒരു ബലൂൺ കച്ചവടക്കാരന്റെ പല നിറത്തിലുള്ള ബലൂണുകൾ ഉണ്ടായിരുന്നു ചുവപ്പ് വയലറ്റ് നീല ഓറഞ്ച് മഞ്ഞ പച്ച ഏതൊക്കെ നിറത്തിലാണെന്ന് ഒന്നുകൂടി നോക്കിയാലോ ചുവപ്പ് വയലറ്റ് നീല ഓറഞ്ച് മഞ്ഞ പച്ച അപ്പു അതിലേറ്റവും വലിയ ബലൂൺ തന്നെ വാങ്ങി അപ്പു ബലൂണും വാങ്ങി ഗമായിയിൽ അങ്ങനെ നടക്കുകയാ അപ്പോൾ വലിയൊരു കാറ്റ് വന്നു ബലൂൺ മുകളിലേക്ക് പറന്ന് പോകാൻ തുടങ്ങി അപ്പവും ബലൂണിൻ്റെ കൂടെ മുകളിലേക്ക് പറന്നു അപ്പുവിന് പേടിയായി അപ്പു വിളിക്കാൻ തുടങ്ങി അപ്പു നീല വിളിച്ചു രക്ഷിക്കണേ രക്ഷിക്കണേ കേട്ട ചിന്നൻ ഓടി വന്നു ചിന്നനാനോട് വലിയ തുമ്പിക്കൈ കൊണ്ട് അപ്പുവിനെ പിടിച്ച് താഴെ ഇറക്കി എന്നിട്ട് അപ്പുവിനെ മുതുകത്തിരുത്തി ചിന്നനാന മന്ദം മന്ദം നടന്നു പോകാൻ തുടങ്ങി മക്കളെ ഈ കഥ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ യോ എന്നാൽ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ മക്കൾ പറഞ്ഞു തരുമല്ലോ ഇതാരാണ് മക്കളെ ഇതാരാ ഹാ അപ്പു അപ്പുവിൻ്റെ കൂട്ടുകാരൻ്റെ പേരെന്താ എന്താ മക്കളെ ആ ചിന്നനാനാ അപ്പു എവിടേക്കാ പോയത് എവിടേക്ക് ഉത്സവം കാണാനോ ഉത്സവത്തിന് പോയപ്പോൾ അപ്പു എന്താ വാങ്ങിയത് എന്ത് ബലൂൺ അല്ലേ മക്കൾക്കും ബലൂൺ ഇഷ്ടമാണോ ആണോ എന്നാൽ മക്കളെല്ലാവരും വീട്ടിലുള്ള എല്ലാവർക്കും ഈ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഹായ് കൂട്ടുകാരെ ഉത്സവത്തിന് പോയപ്പോൾ എന്തൊക്കെയാ കണ്ടത് ആ ആകാശത്തൊട്ടിൽ കണ്ടു അല്ലേ പിന്നെ എന്തൊക്കെയാണ് കണ്ടത് ആ എഴുന്നള്ളത്ത് കണ്ടു അല്ലേ എഴുന്നള്ളത്തിൽ ആരൊക്കെയാ ഉണ്ടായിരുന്നത് ആ നെറ്റിപ്പട്ടമണിഞ്ഞാൽ ആനയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ മുത്തുക്കൂടെ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാ ഉണ്ടായിരുന്നത് ആ ചെണ്ട ഉണ്ടായിരുന്നോ പിന്നെയോ ആ പി ഉണ്ടായിരുന്നു അല്ലേ ചെണ്ടയും പി പിയും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഉത്സവത്തിന് കുറേ വാദ്യോപകരണങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ടീച്ചർ വാദ്യോപകരണങ്ങളുടെ ശബ്ദം കേൾപ്പിച്ചു തരട്ടെ മക്കൾ ശ്രദ്ധിച്ചു കേൾക്കണേ അതാ ശ്രദ്ധിച്ചു കേൾക്കൂ ആ മക്കൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ എന്താ അത് ഏതുപകരണത്തിന്റെ ശബ്ദമാണ് ആ അറിയ അല്ലേ എന്താ ചെണ്ട അല്ലേ എല്ലാവർക്കും അറിയ അല്ലേ ചെണ്ടയുടെ ശബ്ദം ചെണ്ട കണ്ടിട്ടില്ലേ മക്കൾ ഇതാ ചെണ്ട ഇതാ കണ്ടില്ലേ മക്കൾ അടുത്ത വാദ്യോപകരണത്തിന്റെ ശബ്ദം കേൾപ്പിച്ചു തരട്ടെ മക്കൾക്ക് ഇതാ എന്താ ശബ്ദം ശബ്ദം മക്കൾക്കറിയാമോ അറിയില്ല അല്ലേ എന്നാൽ ടീച്ചർ പറഞ്ഞു തരട്ടെ അതാണ് മദളം എന്താണ് മദളം ഇതാണ് മദളം കണ്ടോ മക്കൾ എല്ലാവരും ഒന്നുകൂടി പറഞ്ഞേ മദളം ഇനി അടുത്ത വാദ്യോപകരണത്തിന്റെ ശബ്ദം കേൾപ്പിച്ചു തരട്ടെ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ എന്ത് ശബ്ദമാണത് ആ പി അല്ലേ എല്ലാവരും കേട്ടോ ആ ശബ്ദം ആ പി യുടെ ശബ്ദമാണല്ലേ ഇതാണ് പി പി എല്ലാവരും പറഞ്ഞേ ആ പി അടുത്ത വാദ്യോപകരണത്തിന്റെ ശബ്ദം കേൾപ്പിച്ച് തരട്ടെ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ എന്താണ് മക്കളെ എന്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് അറിയില്ല അല്ലേ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ അതാണ് ഇലത്താളം എന്താണ് ഇലത്താളം എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇലത്താളം നോക്കൂ ഇതാണ് ഇലത്താളം കണ്ടോ മക്കൾ അപ്പോൾ മക്കൾ എല്ലാവരും ഒന്ന് വാദ്യോപകരണത്തിൻ്റെ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കൂ ചെണ്ടയുടെ ശബ്ദം ഒന്നുകൂടി കേട്ടു നോക്കിയാലോ ആ ചെണ്ട എങ്ങനെയാ കൊട്ടുക ആ ഇങ്ങനെയാണ് കൊട്ടുക അല്ലേ എല്ലാവരും ഒന്ന് കൊട്ടി നോക്കിയേ ആ ഇങ്ങനെയാണ് കൊട്ടുക അല്ലേ ഇനി അടുത്തത് എന്താ ആ മദ്ദളം മദത്തിന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കൂ ഒന്ന് കൂടി ഓർത്തു നോക്കൂ മക്കൾ എങ്ങനെയാ മദ്ദളം കൊട്ടുക രണ്ട് കൈ കൊണ്ട് ടക് ടക് ടക്ക് മാറിട്ടാണ് പൊട്ടുക അടുത്തതെന്താ മക്കളെ പി ആണല്ലേ പിടെ ശബ്ദം എങ്ങനെയാ ആ ഇങ്ങനെയല്ലേ പെപ്പര 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 പെപ്പേ അല്ലേ കേട്ടു നോക്കൂ നോക്കൂടെ ശബ്ദമാണ് അല്ലേ അടുത്തതെന്താ ഇലത്താളം ഇലത്താളത്തിന്റെ ശബ്ദം ഒന്ന് ഓർത്തു നോക്കൂ കേട്ടില്ലേ മക്കൾ ഇലത്താളം കൈകൊണ്ട് ഇങ്ങനെയാണ് പൊട്ടുക എല്ലാവരും ഒന്ന് കൊട്ടി നോക്കിയേ ആ എല്ലാവർക്കും വാദ്യോപകരണങ്ങളുടെ ശബ്ദം തിരിച്ചറിഞ്ഞില്ലേ അപ്പോൾ ഈ വാദ്യോപകരണങ്ങളെല്ലാം ഒന്നിച്ച് ചേരുമ്പോൾ നല്ല ഉത്സവ പെരുമയായിരിക്കും അല്ലേ നിങ്ങളൊന്ന് നോക്കൂ നല്ല ഉത്സവ പെരുമയായി അല്ലേ നല്ല ഇമ്പമുണ്ട് കേൾക്കാൻ അപ്പോൾ എല്ലാവരും ഉത്സവത്തിന് പോയാൽ ഈ വാദ്യോപകരണങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുമല്ലോ ഹായ് മക്കളെ എല്ലാവരും ഉത്സവത്തിന് പോയി വാദ്യോപകരണങ്ങളൊക്കെ കണ്ടു അല്ലേ ചെണ്ട കണ്ടു പിപ്പി കണ്ടു ചിഞ്ചിലം കണ്ടു ആനയെ കണ്ടു അല്ലേ ടീച്ചർ ഇന്ന് ചെണ്ടയുടെയും പിപ്പിയുടെയും ഒക്കെ ഒരാഞ്ഞപ്പാട്ടാണ് പാടാൻ പോകുന്നത് ടീച്ചർ ഒന്ന് ആദ്യം പാടിത്തരാമേ ശ്രദ്ധിച്ച് കേൾക്കണേ ചെണ്ടയടിക്കണ കണ്ടിട്ടുണ്ടോ ഏതുപോലെ ഏതുപോലെ ചെണ്ടയടിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ കുഴലു വിളിക്കണ കണ്ടിട്ടുണ്ടോ ഏതുപോലെ ഏതുപോലെ കുഴലു വിളിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ചിഞ്ചിലം കൊട്ടണ കണ്ടിട്ടുണ്ടോ ഏതുപോലെ ഏതുപോലെ ആന വരുന്നത് കണ്ടിട്ടുണ്ടോ ഏതുപോലെ അതുപോലെ ഇനി ടീച്ചർ ഒന്ന് പാടിത്തരാമേ ചെണ്ടയടിക്കണ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഏതുപോലെ ചെണ്ടയടിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ കുഴൽ വിളിക്കണം കണ്ടിട്ടുണ്ടോ ഏതുപോലെ ഏതുപോലെ കുഴൽ വിളിക്കണം കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ചിഞ്ചിലം കൊട്ടണ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇതുപോലെ ചിഞ്ചിലും കൊട്ടണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ആനവരും അത് കണ്ടിട്ടുണ്ടോ ഏതുപോലെ ഇതുപോലെ ആനവരും അത് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ഇനി നമുക്ക് ഒരുമിച്ച് കൂടി പാടാം ചെണ്ടയടിക്കണ കണ്ടിട്ടുണ്ടോ ഏതുപോലെ ഏതുപോലെ ചെണ്ടയടിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ഏതുപോലെയാ ഇതുപോലെ 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 കുഴൽ വിളിക്കണ കണ്ടിട്ടുണ്ടോ ഏതുപോലെ ഏതുപോലെ ഏതുപോലെയാ വിളിക്കണ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കാണിച്ചേ ഇതുപോലെ ഇതുപോലെ ചിഞ്ചിലം കൊട്ടണ കണ്ടിട്ടുണ്ടോ ഇതുപോലെ കൊട്ടണ കണ്ടിട്ടുണ്ട് ഇതുപോലെ കൊട്ടിയെല്ലാവരും ഇതുപോലെ ഇതുപോലെ ആന വരുന്നത് ആനവരുന്നത് ഇതുപോലെ 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 എല്ലാവരും കാണിച്ചേ ഒരിക്കൽ കൂടി പാടില്ലായിരിക്കും എല്ലാവരും ടീച്ചർ കാണിക്കുന്നത് പോലെ കാണിക്കണേ ചെണ്ടിക്കണ കണ്ടിട്ടുണ്ടോ എങ്ങനെയാ ചെണ്ടയടി ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കാണിച്ചേ ഏതുപോലെയാ ഇതുപോലെ എങ്ങനെ കാണിച്ചെ മക്കള് ഇതുപോലെ ഇതുപോലെ ഇതുപോലെയാണല്ലേ ചെണ്ടയടിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ എങ്ങനെയാ ഇങ്ങനെയാണല്ലേ ഇതുപോലെ ഇതുപോലെ കുഴല് വിളിക്കണ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇതുപോലെ ഏതുപോലെയാ കുഴല് വിളിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ഒന്നൂടെ കാണിച്ചേ കുഴൽ വിളിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ എല്ലാരും ഇങ്ങനെ കാണിക്കണേ ഇതുപോലെ ഇതുപോലെ കൊട്ടണ കണ്ടിട്ടുണ്ടോ ഏതുപോലെ ഏതുപോലെ ഏതുപോലെയാ കൊട്ടണ ഇതുപോലെ ഇതുപോലെ എങ്ങനെയാ കൈവെക്കുന്നത് ഇങ്ങനെ വെച്ചു പറഞ്ഞേ ഇതുപോലെ ഇതുപോലെ കാണിച്ചേ ഇതുപോലെ ഇതുപോലെ ഒന്നുകൂടെ കളിക്കാം ചിഞ്ചിലും കൊട്ടണ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇതുപോലെ ചിഞ്ചിലം കൊട്ടണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ആന വരുന്നത് കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇതുപോലെ ആന വരുന്നത് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ഒന്നുകൂടെ കാണിക്കാം ആന വരുന്നത് കണ്ടിട്ടുണ്ടോ ഇതുപോലെ ആന വരുന്നത് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ എല്ലാവരും കാണിച്ചേ ഇതുപോലെ ഇതുപോലെ നമുക്ക് ഒന്നുകൂടെ പാടി കളിച്ചാലോ ചെണ്ടിക്കണം കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഏതുപോലെ ചെണ്ടയടിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ കുഴലു വിളിക്കണ കണ്ടിട്ടുണ്ടോ ഏതുപോലെ അതുപോലെ കുഴലു വിളിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ചിഞ്ചിലം കൊട്ടണ കണ്ടിട്ടുണ്ടോ ഏതുപോലെ അതുപോലെ ചിഞ്ചിലം കൊട്ടണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ആനവരും എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട പാട്ടെ ബായ് ഉത്സവം എന്ന തീമിന്റെ നാലാം ദിവസത്തെ പ്രവർത്തനമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ പ്രവർത്തനമായ കഥ അപ്പുവും കൂട്ടുകാരനായ ചിന്നൻ ആനയും ഉത്സവം കാണാൻ പോകുന്നതും അവരുടെ പ്രവർത്തനങ്ങളും ടീച്ചർ ആംഗ്യത്തോടു കൂടി അവതരിപ്പിക്കുമ്പോൾ അത് കുട്ടികൾ അനുകരിക്കുന്നു അപ്പോൾ കുട്ടികളുടെ ശാരീരിക ചാലക വികാസവും ഭാഷാ വികാസവും വർധിക്കുന്നതോടൊപ്പം തന്നെ കുട്ടിക്ക് ജിജ്ഞാസ ഭാവന ആസ്വാദനശേഷി എന്നിവയും കിട്ടുന്നു ഇത് കൂടാതെ തന്നെ കുട്ടിയുടെ സാമൂഹിക വൈകാരിക വികാസവും സാധ്യമാകുന്നു രണ്ടാമത്തെ പ്രവർത്തനമായ ശബ്ദങ്ങൾ കേൾപ്പിച്ച് ബാധ്യ ഉപകരണങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി കുട്ടിയിൽ ധാരണയുണ്ടാകുകയും അത് കുട്ടിക്ക് വൈജ്ഞാനിക വികാസം സാധ്യമാക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ പ്രവർത്തനമായ ചെണ്ടയടിക്കണ കണ്ടിട്ടുണ്ടോ എന്ന ആംഗ്യപ്പാട്ട് ടീച്ചർ പാടി അഭിനയിക്കുമ്പോൾ കുട്ടി അത് കണ്ട് അനുകരിക്കുമ്പോൾ കുട്ടിയുടെ ശാരീരിക ചാലക വികാസം ഭാഷാ എന്നിവ സാധ്യമാകുന്നു അതേപോലെ തന്നെ ഭാവന ജിജ്ഞാസ ആസ്വാദനശേഷി എന്നിവയും കുട്ടിക്ക് ലഭിക്കുന്നു കൂടാതെ താളബോധം സംഗീതപരമായ കഴിവും കുട്ടിക്ക് ലഭിക്കുന്നുണ്ട് ഇതോടുകൂടി ഉത്സവം എന്ന തീമിൻ്റെ നാലാം ദിവസത്തെ പ്രവർത്തനം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം